കാമുകനൊപ്പം ജീവിക്കാൻ നൊന്തു പ്രസവിച്ച മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന യുവതി. കേരളത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു ആറ്റിങ്ങലിലെ ഇരട്ട കൊലപാതകം. 10 വർഷം മുൻപ് സ്വാസിക എന്ന 4 വയസ്സുകാരിയെയും അവളുടെ മുത്തശ്ശിയെയും കൊലപ്പെടുത്തിയ സംഭവം ഇന്നും ഹൃദയം നുറുകുന്ന വേദനയോടെ നമ്മൾ ഓർക്കുന്നുണ്ട്. ടെക്നോ പാർക്കിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ അനുശാന്തിയും കാമുകൻ നിനോ മാത്യുവും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി നടത്തിയ നിഷ്ഠൂരമായ ഇരട്ടക്കൊല. ആ കേസിൽ വിചാരണ കോടതി നിനോ മാത്യുവിന് തൂക്കുകയർ വിധിച്ചതാണ് അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 1-ാം പ്രതിയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. പകരം പരോളില്ലാതെ 25 വർഷം തടവ്. ആ കേസിൽ എന്താണ് ഹൈക്കോടതിയിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. അറേബ്യയിലെ എല്ലാ സുഗന്ധ ലേപനങ്ങൾ കൊണ്ടും കൈകഴുകിയാലും ഈ പാപക്കറം മായ്ക്കാനാകില്ല. ആറ്റിങ്ങലിലെ ഇരട്ട കൊലപാതകത്തിൽ 1-ാം പ്രതി നിനോ മാത്യുവിന് വധശിക്ഷയും 2-ാം പ്രതി അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും വിധിച്ചുകൊണ്ട് 2016 തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞതാണിത്. അതെ, ഹൈക്കോടതി വധശിക്ഷ റദ്ദാക്കിയെങ്കിലും കൊലയാളികൾ ഒരിക്കൽ പുറത്തിറങ്ങിയാലും ആ പാപഭാരം അവരുടെ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട്. കാരണം ഈ നാട് അത്രയ്ക്കും വെറുക്കപ്പെട്ടവരായി കാണുന്നവരാണ് നിനോ മാത്യുവും അനുശാന്തിയും. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ 1-ാം പ്രതിയുടെ വധശിക്ഷ റദ്ദാക്കിയാണ് ഹൈക്കോടതി 25 വർഷം പരോളില്ലാതെ ശിക്ഷ വിധിച്ചത്. അതേസമയം അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്ത ശിക്ഷ ശരിവെക്കുകയും ചെയ്തു. April 14 ആറ്റിങ്ങലിലെ വീട്ടിൽ കയറി നിനോ മാത്യു കാമുകിയുടെ 3.5 വയസ്സുള്ള മകൾ സ്വാസ്തികയെയും ഭർത്തൃമാതാവ് ഓവനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിനും ഗുരുതരമായി പരിക്കേറ്റു. കേസിൽ 1-ാം പ്രതി നിനോ മാത്യുവിന് വധശിക്ഷയും 2-ാം പ്രതി അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും വിധിച്ച വിചാരണ കോടതി തീരുമാനം ചോദ്യം ചെയ്ത് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസിൽ 1-ാം പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമാക്കി കുറച്ചു. പകരം 25 വർഷം പരോളില്ലാതെ ശിക്ഷ അനുഭവിക്കണം. 2-ാം പ്രതി അനുശാന്തി ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളുകയും ചെയ്തു. അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോൺസൺ ജോൺ എന്നിവർ ശരിവെക്കുകയായിരുന്നു. നിനോ മാത്യുവിന്റെ ജയിലിലെ മിറ്റിഗേഷൻ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് കോടതി വധശിക്ഷ ജീവപര്യന്തമാക്കിയത്. നിനോ മാത്യു ജയിലിൽ സഹതടവുകാരോട് നന്നായി പെരുമാറുന്നതും ഇയാൾക്ക് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നതും ഭാവിയിൽ മാനസാന്തരത്തിനുള്ള സാധ്യതയായി കോടതി കണക്കിലെടുത്തു. അതേസമയം 1-ാം പ്രതിക്ക് വധശിക്ഷ ഒഴിവാക്കിയതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പ്രതികൾക്ക് തൂക്കുകയർ വിധിക്കണമെന്ന് കൊല്ലപ്പെട്ട ഓമനയുടെ ഭർത്താവ് പ്രതികരിച്ചു. എനിക്ക് യവനെ തൂക്കിലേറ്റുന്നതുകൂടെ കണ്ട് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് സാധിച്ചില്ല. അവൻ യവനെ ഇത് രണ്ടും ഇപ്പോൾ പറഞ്ഞ കണക്ക് അവർ ശരിയായ ശിക്ഷ അനുഭവിക്കണമെന്നുള്ളത് അതിനുവേണ്ടി മാത്രം ജീവിക്കുകയാണ് ഞാൻ. വേറെ ഒന്നുമില്ല, എനിക്ക് വേറെ ഒന്നുമില്ല, ഒരു കാര്യവുമില്ല. ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ഇവൻ രണ്ടെണ്ണത്തിന് എവനെയാണ് ഈ ലഹരിയാണെന്നുള്ളതിന് നല്ലൊരു ഇതാണ്. എന്താണെന്നറിയാം, ഇവൻ ഈ രണ്ടെണ്ണത്തിനെയും തീർത്തിട്ട് ഇവൻ 3/4 മണിക്കൂറോളം ഇവിടെ ഇരുന്നു. ടെക്നോ പാർക്കിലെ ജീവനക്കാരായിരുന്നു നിനോ മാത്യുവും അനുശാന്തിയും. അനുശാന്തിയുമായുള്ള സൗഹൃദം ഒരുമിച്ച് ജീവിക്കണമെന്ന തീരുമാനത്തിലെത്തിയപ്പോൾ തടസ്സം ഒഴിവാക്കാനായിരുന്നു ക്രൂരമായ കൊലപാതകം. കൃത്യത്തിനായി വീടിന്റെ മുഴുവൻ ദൃശ്യങ്ങളടക്കം ആഴ്ചകൾക്ക് മുൻപേ നിനോ മാത്യുവിന് കൈമാറിയ അനുശാന്തി കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ മുഖ്യ പങ്കാളിയായി. മാസങ്ങളുടെ തയ്യാറെടുപ്പിൽ കൊലപാതകത്തിന് പ്രതികൾ കൗണ്ട് ഡൗൺ നടത്തിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതികളായ നിനോ മാത്യുവും അനുശാന്തിയും പരസ്പരമയച്ച 40,000-ത്തോളം സന്ദേശങ്ങളാണ് കേസിൽ പരിശോധിച്ചത്. കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച ശിക്ഷയ്ക്കെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി.
ന്യൂസ് 18 കൊച്ചി.